ഹായ് വിവേഷ്, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബോണ്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മാവ്, ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ പഴം, പഴം ഇത്രയും വേണ്ട, ഒരു കപ്പ് മാവേ ഉള്ളൂ. സോ ഇതിൽ അരപ്പഴം മതി. പിന്നെ നെയ്യ്, രണ്ട് ഏലക്കായ്, ജീരകം, ഉപ്പ്, വറുത്ത തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. പിന്നെ ശർക്കരപ്പാണി, ശർക്കരപ്പാണി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് പാണിയാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ശർക്കര എടുത്തേക്കണം. ഇതിൽ പകുതി ശർക്കരയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് പഴവും ഏലക്കായ പിന്നെ ശർക്കരപ്പാണി എല്ലാം കൂടെ മിക്സ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത്ര പഴവും ഞാൻ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പം ഞാൻ പഴം ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പഴം നിങ്ങൾ പാളയം തോടൻ തന്നെ എടുക്കാൻ ശ്രമിക്കുക, കാരണം പാളയം തോടനാണ് ഏറ്റവും നല്ലത് ഇതിന് വേണ്ടിയിട്ട്. സോ എനിക്ക് പാളയം തോടൻ കിട്ടാനിട്ട് ഞാനത് റോബസ്റ്റയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പിഞ്ച് മതി, കാരണം ശർക്കര നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശർക്കരയുടെ പാണി ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ ലേശം ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗീ എന്ന് പറയുമ്പോൾ ഇത്ര ആഡ് ചെയ്ത് ഇത്ര ഗീ ഞാൻ എടുക്കുന്നുള്ളൂ, ഒരു അര സ്പൂൺ ഗീ. മാവ് നനയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരണം. ഒരിക്കലും വെള്ളം ശർക്കരപ്പാണി കൂടി പോകരുത്. അങ്ങനെ വേണം നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചപ്പാത്തിയിലേക്ക് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്കിനി ഇത് എന്താ ഏലക്കായ്, അത് മാവ് എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ശർക്കരപ്പാണി വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒഴിക്കാൻ കാര്യം. മാവ് നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു പരുവത്തിന് വേണം നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പഴവും മിക്സ് ചെയ്ത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ച് പൊടിച്ചും ബാക്കി തേങ്ങയും ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ലേശം ജീരകം ആഡ് ചെയ്യാം. ജീരകം ഇഷ്ടമല്ലാത്തവർക്ക് ആഡ് ചെയ്യണമെന്നില്ല. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്. ഏലക്ക പൊടിച്ചതും തേങ്ങ വറുത്തതും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് ആ മാവിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കുക. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു 3 മണിക്കൂർ ഇതേപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ഇങ്ങനെ അടച്ചു വയ്ക്കുവാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വയ്ക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ഇതിനകത്തോട്ട് സോഡാപ്പൊടി ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് വെച്ച് ഇതിനെ അടച്ചു വെച്ച് അടച്ച് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത് ബോണ്ട ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ബോണ്ടയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുത്ത് ബോണ്ട ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഓയിലാണ്, അത് തണുപ്പായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. ഞാൻ നമ്മുടെ ഓയിൽ ഫ്രൈ ആയിട്ടുണ്ടോ അത് നല്ല ഇതായി ചൂടായിട്ടുണ്ടോ എന്ന് നോക്കുവാണ്. ഇതിന് ശകല ലേശാഭാവിൽ നിന്ന് എടുത്തതിനകത്തോട്ട് ഇട്ട് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ചൂടായി എന്നാണ്. അപ്പം ഞാൻ ഒരു ബോണ്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ബോണ്ട ചെയ്യുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിൽ വരുമ്പോൾ വേണം, ഫുൾ സൈഡും നല്ല ബ്രൗൺ കളറിൽ വരുമ്പോൾ വേണം നമ്മളത് കോരി മാറ്റാനായിട്ട് ഫ്രൈ ചെയ്യാനായിട്ട്. കണ്ടോ നമ്മുടെ ബോണ്ടയുടെ കളർ മാറി വരുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ബോണ്ട ഉണ്ടാക്കുവാണെങ്കിൽ നല്ല എണ്ണ ഇത് ഫുള്ളായിട്ട് അതിനകത്ത് ഡിപ്പായി കിടക്കത്തക്ക രീതിയിൽ, ബോണ്ട ഫുൾ അതിനകത്ത് ഡിപ്പായി കിടക്കത്തക്ക രീതിയിൽ വേണം എണ്ണ എടുക്കാൻ. ഇതിപ്പോൾ ഞാൻ ആകെ 5 ബോണ്ട ഉണ്ടാക്കുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ബോണ്ട 3/4 ഭാഗം അതിനകത്ത് കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിച്ചേക്കുന്നത്. ഒരുപാടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് അതിനകത്ത് ഡിപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അപ്പം നമ്മുടെ ബോണ്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഞാനിത് ഒരു പ്ലേറ്റിലോട് മാറ്റേണേ. എന്താ ഇതിലേക്ക്
മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബോണ്ട അതിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇരിക്കുന്നതിനെയും കൂടെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ ബോണ്ട ഇന്ന് തണുത്തിട്ടുണ്ട്. ഞാനത് നിങ്ങൾ പൊളിച്ച് കാണിക്കാം. കണ്ടോ നല്ല വെന്തിട്ടുണ്ട് ഉള്ളു. കണ്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ശർക്കരയുടെ ആ ഒരു ഏലക്കായൊക്കെ പൊടിച്ചത് ഇട്ടതിൻ്റെ നല്ല സ്മെല്ലും വരുന്നുണ്ട്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.